എല്ലാവർക്കും മെലോ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വൺ ബൗൾ എഗ്ലെസ് വാനില കേക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യമില്ല, എഗ് ബീറ്റർ ആവശ്യമില്ല, പ്രത്യേകിച്ച് നമ്മുടെ ഓവനും ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാതെ കണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിന്നൊരു എഗ്ലെസ് വാനില കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. എഗ്ലെസ് വാനില കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഫ്ലോർ 1 കപ്പ്, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, പൗഡേർഡ് ഷുഗർ 3/4 കപ്പ്, മിൽക്ക് 100 ml, ബട്ടർ 55 ഗ്രാം, ബട്ടർ മിൽക്ക് 1/4 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സാകാൻ വേണ്ടി നമ്മൾ അടിച്ചെടുക്കുന്നത്. ഒരു തവണ അരിച്ചാൽ മതിയാകും. ഇനി നമുക്ക് അരിച്ചു വെച്ച മൈദയിലേക്ക് പാല്, ബട്ടർ മിൽക്ക്, ബട്ടർ, പൊടിച്ച പഞ്ചസാര ഇവ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലോ വെച്ച് ഇതുപോലെ മിക്സാക്കി കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഈ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ അതൊരു ലൂസ് ഫോമല്ല, ഇതുപോലെ ഒരു തിക് ഫോമിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടായിരിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സാക്കി കൊടുക്കണം. എഗ്ലെസ് വാനില കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ബാറ്റർ റെഡി ആയതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കർ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. പ്രഷർ കുക്കറിനകത്തേക്ക് ഇതുപോലെ ഒരു റിങ് വെച്ച് കൊടുക്കുക. ഡയറക്റ്റ് കുക്കറിനകത്ത് ടിന്ന് വെക്കാൻ പാടില്ല. ഇനി നമുക്ക് അടപ്പിൻ്റെ വാഷറും വെയിറ്റും അങ്ങ് ഊരി മാറ്റണം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഫുൾ തീയിൽ കുക്കർ നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കണം. ഞാനിവിടെ 1 കിലോൻ്റെ ബേക്കിംഗ് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ച് ബട്ടർ കൊണ്ട് നന്നായി ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ബേക്കിംഗ് ടിൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനകത്ത് എയർ ബബിൾസ് പോകാനും ബാറ്റർ ഒന്ന് ലെവലായിട്ട് വരാനും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇനി പ്രീഹീറ്റായ പ്രഷർ കുക്കറിലേക്ക് നമ്മുടെ ബേക്കിംഗ് ടിൻ വളരെ ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കണം. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ വാഷറും വെയിറ്റും ഒഴിവാക്കി ചെറിയ തീയിൽ നന്നായി ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. കേക്ക് കുക്കായി എടുക്കാൻ ഏകദേശം 45 മുതൽ 50 മിനിറ്റ് വരെയുള്ള സമയമെടുക്കും. 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കുക്കറിൻ്റെ അടപ്പൊന്ന് തുറന്ന് കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം.
ഇതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ കേക്കിന് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്ക് ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്, അതിൻ്റെ അർത്ഥം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് എന്നാണ്. നമുക്കിനി ഇത് കുക്കറിൽ നിന്ന് മാറ്റി ഇപ്പോൾ നമ്മുടെ എഗ്ലെസ് വാനില സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട്. നമുക്കിത് തണുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രോസ്റ്റിംഗ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മെലോ ഫുഡ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.